നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സൂചക സംഖ്യകൾ എന്ന പാഠമാണ്. സൂചക സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഒരു തലത്തിലെ ബിന്ദുക്കളെ അടയാളപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എക്സ് അക്ഷം എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈ അക്ഷം അല്ലെ. എക്സ് അക്ഷം എന്ന് പറഞ്ഞത് സംഖ്യാരേഖയാണ്. സംഖ്യകൾ അടയാളപ്പെടുത്തിയ ഒരു സംഖ്യാരേഖ തിരച്ചീനമായി വരക്കുന്നതാണ് എക്സ് അക്ഷം. കുത്തനെ വരക്കുന്നത്, ലംബമായി വരക്കുന്നതാണ് എന്ന് പറയുന്നത് വൈ അക്ഷം എന്ന് പറയുന്നത്. അപ്പോ ഒരു ബിന്ദു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ ബിന്ദുവിന്റെ സ്ഥാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സംഖ്യകൾ എഴുതാറുണ്ട്. ആ സംഖ്യകളെയാണ് എന്ത് പറയുന്നത്, സൂചക സംഖ്യ എന്ന് പറയുക. അല്ല, ആദ്യത്തെ സംഖ്യയെ എക്സ് സൂചകം എന്നും രണ്ടാമത്തെ സംഖ്യയെ വൈ സൂചകം എന്നുമാണ് പറഞ്ഞത് അല്ലെ. ഇനി ഈ ചോദ്യം നിങ്ങൾ എഴുതുക. അക്ഷങ്ങൾ വരച്ച് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. മൂന്ന് ചോദ്യമാണുള്ളത്. അക്ഷങ്ങൾ വരച്ച് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക എന്നാണ് ചോദ്യം. നമുക്കത് ചോദ്യത്തിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് ചോദ്യം നോക്കുക. അക്ഷങ്ങൾ വരച്ച് ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. അപ്പോ എ 1 3 5, ബി 2 - 1, സി -3 - 4, ബി -3 - 3 എന്നിങ്ങനെയാണ്. നമുക്ക് ആ ബിന്ദുക്കളൊന്നും നിങ്ങൾ എഴുതി നോക്കാം. ചോദ്യം എഴുതാം. ഇനി നമ്മൾ ഈ അക്ഷങ്ങൾ വരക്കണം അല്ലെ. നമ്മൾ എങ്ങനെയാണ് അക്ഷങ്ങൾ വരക്കേണ്ടത്? അക്ഷങ്ങൾ കഴിഞ്ഞ ആദ്യം പറഞ്ഞു, സ്കെയിലും പെൻസിലും ഉപയോഗിച്ച്, പെൻസിൽ തന്നെ ഉപയോഗിക്കണം. തിരച്ചീനമായൊരു വര വരക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലംബമായ വര വരക്കുന്നു. ഈ തിരച്ചീനമായ വരയിലും ലംബമായ വരയിലും നമ്മൾ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞു. അത് കൃത്യമായ അകലത്തിലായിരിക്കണം നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. കൃത്യമായ അകലമുണ്ടായിരിക്കണം. അതായത് പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് എത്ര അകലമാണോ ഉണ്ടാവുന്നത് അതേ അകലം തന്നെ ആയിരിക്കണം ഒന്നിന്ന് രണ്ടിലേക്ക്. അങ്ങനെ കൃത്യമായി നിങ്ങൾ സ്കെയിൽ കൊണ്ട് വരക്കുമ്പോൾ സ്കെയിലിലെ 1 cm ഇടപെട്ട് കൃത്യമായി അടയാളപ്പെടുത്തിയാൽ മതിയാകും. മനസ്സിലായല്ലോ. അങ്ങനെ കൃത്യമായ നിങ്ങൾ എന്ത് അടയാളപ്പെടുത്തണം, ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. കൃത്യമായ ബിന്ദുക്കളായിരിക്കണം അടയാളപ്പെടുത്തേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ വരക്കാം. ഒന്ന് എക്സ് അക്ഷം വൈ അക്ഷം ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ എക്സ് അക്ഷം വൈ അക്ഷം ഞാൻ വരക്കുകയാണ്. എന്താണ് എക്സ് അക്ഷം വൈ അക്ഷം എന്ന് പറഞ്ഞത്? ആ ഇവിടെ എക്സ് അക്ഷം വൈ അക്ഷം വരച്ചിട്ടുണ്ട്. അപ്പോൾ തിരച്ചീനമായ വരയെയാണ് എന്ത് പറയുക, എക്സ് അക്ഷം എന്ന് പറയുക. ഇവിടെ നോക്കാം, എക്സ് അക്ഷത്തിൽ സംഖ്യകൾ അടയാളപ്പെടുത്തുന്ന ശ്രദ്ധിക്കുക. 0, 2 പിന്നെ അക്ഷങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെയാണ് ആധാര ബിന്ദു എന്ന് പറയുന്നത്. രണ്ട് അക്ഷങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ ആധാര ബിന്ദു എന്ന് പറയാം. ഈ ബിന്ദുവാണ് എന്ത്, ആധാര ബിന്ദു എന്ന് പറയുന്നത്. ബിന്ദുവാണ് ആധാര ബിന്ദു. ഇനി ഈ ഇവിടുന്ന് ആധാര ബിന്ദുവിൽ നിന്ന് വലതുഭാഗത്തേക്ക് പോസിറ്റീവ് സംഖ്യകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 1, 2, 3, 4, 5 കൃത്യമായ അകലായിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. നെഗറ്റീവ് സംഖ്യകൾ, ന്യൂനസംഖ്യകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇടതുഭാഗത്താണ്. ഇടതുഭാഗത്തായി ന്യൂനസംഖ്യകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായല്ലോ. അതേപോലെ വൈ അക്ഷത്തിൽ മുകളിലോട്ട് പോസിറ്റീവ് സംഖ്യകളും താഴോട്ട് നെഗറ്റീവ് സംഖ്യകളും അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. സംഖ്യകൾ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു പിന്നെ ബിന്ദു അടയാളപ്പെടുത്തണം. എ 3, 5 എന്നാണ് ബിന്ദു എന്ന്. എ 3, 5 ചോദ്യത്തിൽ തന്നിരിക്കുന്ന ബിന്ദു. അതായത് 3, 5 എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ എക്സ് സൂചകം 3 എക്സ് സൂചകം 3, വൈ സൂചകം എന്ന് പറയുന്നത് 5. മറ്റൊരുത്തിൽ പറഞ്ഞാല് ആധാര ബിന്ദുവിൽ നിന്ന് എക്സ് അക്ഷത്തിലൂടെ 3 അല്ലെങ്കിൽ എക്സ് അക്ഷത്തിന് സമാന്തരമായി തിരച്ചീനമായി 3 യൂണിറ്റ് നീങ്ങിയ ശേഷം, തിരച്ചീനമായി 3 യൂണിറ്റ് എങ്ങോട്ടേക്ക് നീങ്ങണം, വലത്തോട്ട് നീങ്ങണം അല്ലെ. പോസിറ്റീവ് ആയതുകൊണ്ട് വലത്തോട്ട് നീങ്ങിയ ശേഷം ലംബമായി എങ്ങോട്ടേക്ക് നീങ്ങണം, മുകളിലോട്ടോ താഴോട്ടോ? പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലോട്ട് നീങ്ങുന്നു. അപ്പോൾ എവിടെ എത്തും, ഈ ഒരു ബിന്ദുവിലേക്കാണ് എത്തിച്ചേരുക. നമുക്ക് ആ ബിന്ദുവിനെ ഒന്ന് ഞാൻ അടയാളപ്പെടുത്താം. അപ്പൊ എന്താണ്, ആധാര ബിന്ദുവിൽ നിന്ന് 3 യൂണിറ്റ് വലത്തോട്ട് നീങ്ങിയ ശേഷം 5 യൂണിറ്റ് മുകളിലോട്ട് നീങ്ങുന്നു. അപ്പൊ ആ ഒരു ബിന്ദു ഇതാണ്, ആ ബിന്ദു അല്ലെ, ഈ ബിന്ദു ഇതാണ്. അപ്പൊ ഈ 3, 5 എന്ന ബിന്ദുവിന്റെ സ്ഥാനമാണിത്. നമ്മൾ സ്ഥാനം ഇങ്ങനെ ഒരു ഡോട്ട് മാർക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡു മാർക്ക്, ഇങ്ങനെ ഇൻഡു മാർക്ക് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. സ്ഥാനം നിങ്ങൾ അടയാളപ്പെടുത്താം. അതിനുശേഷം അതിനൊരു പേര് കൊടുക്കാം. നമുക്ക് ആ ബിന്ദുവിനൊരു പേര് കൊടുക്കാം. ആ എന്ത് പേര് കൊടുക്കാൻ പറ്റും? ഇവിടെ എ എന്ന പേരാണ് കൊടുക്കേണ്ടത്. ഞാൻ അതിനൊരു എ എന്ന പേര് നൽകുക. എ എന്ന പേര് നൽകുക. ഓക്കെ, അപ്പൊ എ എന്ന പേര് നൽകി. ഇതാണ് ആ ബിന്ദുവിന്റെ പേര്, എ ആണ്. ഇങ്ങനെ എ എന്ന് എഴുതുക. കാരണം ചോദ്യത്തിൽ പറയുന്നുണ്ട് എ ആണ് ആ ബിന്ദുവിന്റെ പേരെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എ എന്ന് എഴുതുക.
ini ആ ബിന്ദുവിന്റെ സൂചകങ്ങൾ നമുക്ക് അടയാളപ്പെടുത്തണം. എന്താണ് സൂചകങ്ങൾ? 3 5 ആണ് സൂചകങ്ങൾ. സൂചകങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തി നോക്കുക. സൂചകങ്ങൾ എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് സൂചകം എഴുതുന്നത്. അപ്പോൾ ഒരു ബിന്ദു ആ ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ സ്ഥലം ഒരു ബിന്ദുവും ആ ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക. എ 3 5 ഇതുപോലെ നിങ്ങൾക്ക് മറ്റു ബിന്ദുക്കളും അടയാളപ്പെടുത്താൻ കഴിയും. അടുത്ത ബിന്ദു ഏതാണ് വരുന്നത്? 2-1 എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. 2-1 ആണ്. അപ്പൊ 2-1 എന്ന് പറയുമ്പോൾ 2-1 അപ്പോ 2 യൂണിറ്റ് എക്സ് അക്ഷത്തിലൂടെ നീങ്ങുന്നു. 2 യൂണിറ്റ് -1 വൈ അക്ഷം. അപ്പോ 2-1 ആ സ്ഥാനം നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? 2-1 എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. 2-1 എന്നാണ്. അപ്പൊ ആ ബിന്ദു ഇവിടെ വരും. എങ്ങനെ മനസ്സിലായാലോ? 2 യൂണിറ്റ് ഇങ്ങോട്ട് എക്സ് അക്ഷത്തിലേക്ക് പോയി, പിന്നെ 1 യൂണിറ്റ് താഴോട്ടാണ്. എന്തുകൊണ്ടാണ് താഴോട്ടായത്? -1. 2-1 എന്നാണ് ആ ബിന്ദുവിന്റെ പിന്നെ സ്ഥാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അതിന് പേര് കൊടുക്കാം. ആ പേരെന്താ? ബി അല്ലെ. ആ ചോദ്യത്തിൽ പറഞ്ഞത് ബി എന്ന ബിന്ദുവാണ്. നമുക്ക് അതിനെ ബി എന്ന് അടയാളപ്പെടുത്താം. കൂടാതെ അതിന്റെ സൂചകവും നമുക്ക് ഒന്ന് എഴുതി നോക്കാം. 2-1 എന്നാണ് അതിന്റെ സൂചകവും. സൂചകവും നമുക്ക് എഴുതി നോക്കാം അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ ബിന്ദുവിനെ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഏതാണ് പറയേണ്ടത്? 3 ബിന്ദുവാണ്. 3 ബിന്ദു എന്ന് പറയുന്നത് -3-4 ആണ്. -3-4 അതായത് എക്സ് സൂചകം -3 വൈ സൂചകം 4 എക്സ് സൂചകം -3 എക്സ് സൂചകം -3 എന്ന് പറയുമ്പോ ഇതാ, വൈ സൂചകം 4. അപ്പൊ എന്താണ്, എങ്ങനെ വരും? ഈ സ്ഥലത്തായിരിക്കും ബിന്ദു വരിക. എക്സ് സൂചകം -3 വൈ സൂചകം 4. അപ്പൊ -3, 4 യൂണിറ്റ് നേരെ മുകളിലോട്ട് പോയിട്ട് ഇടവെക്കാം. അത് കൃത്യമായി നിങ്ങൾക്ക് കാണണമെങ്കിൽ, സാധാരണ നമ്മളൊരു കൃത്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതിന്റെ പിന്നെ അടയാളങ്ങൾ കാണാൻ പറ്റും. ഒരു ഇതിനെ അക്ഷങ്ങൾ വരച്ച ശേഷം ഇങ്ങനെ ഗ്രാഫ് പേപ്പർ പോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഗ്രാഫ് പേപ്പറിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ -3, 4 എന്ന് പറയുമ്പോൾ ആ ബിന്ദുവിന്റെ സ്ഥാനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാ -3, 4 എന്ന് പറയുന്ന സ്ഥാനം ഇതാണ്. നിങ്ങളിങ്ങനെ വരക്കണ്ട, നമുക്ക് ഏകദേശം നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് മനസ്സിലാക്കിക്കോളാം. -3, 4 ഇങ്ങനെ ഈ ഇങ്ങനെ ഗ്രിഡ് ഗ്രാഫ് പേപ്പർ പോലെ വരച്ചാൽ നമുക്ക് അടയാളപ്പെടുത്താൻ എളുപ്പമായി. -3, 4 ഇനി ആ ബിന്ദുവിന് നമുക്കൊരു പേര് കൊടുക്കാം. എന്താണ് ആ ബിന്ദുവിന്റെ പേര്? ആ സി എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. സി എന്നാണ് ആ ബിന്ദുവിന്റെ പേര്. സി എന്ന് കൊടുക്കാം അല്ലെ. ആ -3, 4 ഇനി അതിന്റെ സൂചകങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. സൂചകങ്ങള് -3, 4 എന്നാണ് അതിന്റെ സൂചകം. -3, 4 അപ്പോൾ ഒരു തരത്തിലുള്ള ബിന്ദുക്കൾ ഏതാണ് നമ്മൾ പറയുന്നത്? ഇനി ഒന്നും കൂടി ഉണ്ട് ചോദ്യത്തിൽ, അത് -3, -3 എന്നാണ്. -3, -3 നോക്കുമ്പോൾ -3 എക്സ് സൂചകം വൈ സൂചകവും -3 തന്നെയാണ്. -3, -3 ഏതാണ് ബിന്ദു ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. -3, -3 ഇതാണ് ബിന്ദുക്കൾ. മനസ്സിലായല്ലോ. -3, -3 ഇനി അതിന്റെ പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താണ് ആ ബിന്ദുവിന്റെ പേര്? ഡി. ഡി എന്ന് നമുക്ക് നൽകാം. അതേപോലെ ആ ബിന്ദുവിന്റെ സൂചകവും നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ആ ബിന്ദുവിന്റെ പേര് ഡി ആണ്. അതിന്റെ സൂചകം എന്താണ് പറയുന്നത്? -3, -3 ഇങ്ങനെ നമുക്ക് ഒരു ഏത് ബിന്ദുക്കൾ വന്നാലും നമുക്കിങ്ങനെ എക്സ് അക്ഷവും വൈ അക്ഷവും ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എക്സ് അക്ഷവും വൈ അക്ഷവും ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഏത് ബിന്ദുക്കൾ വേണമെങ്കിൽ നമുക്ക് വരക്കാൻ പറ്റും. അപ്പോൾ ഒരു തലത്തിലെ ബിന്ദുക്കളെ നമ്മൾ അടയാളപ്പെടുത്തുന്ന രീതിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഏത് ബിന്ദുക്കൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയണം ആ ബിന്ദുക്കൾ എഴുതുക എന്നാണ്. അപ്പോൾ -3, -3 ആണ് ശരിക്കും ബിന്ദുവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞ് ഇതാണ് ബിന്ദു. അപ്പൊ ഈ ബിന്ദു രണ്ടെണ്ണം ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 1 ബിന്ദു എടുക്കുക. ഇതാണ് -3, -3 ഇതാണ് -3, -3 ബിന്ദുക്കൾ നമ്മളെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ എല്ലാ ബിന്ദുക്കളെയും നമുക്കൊരു അടയാളപ്പെടുത്താൻ കഴിയണം. നമ്മൾ ഗ്രിഡുകൾ വേണമെന്നൊന്നുമില്ല, ഗ്രാഫ് പേപ്പറിൽ ഗ്രിഡുകൾ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി?
പിന്നെ സാധാരണ നമ്മൾ ഗ്രാഫ് പേപ്പർ വരയ്ക്കുമ്പോൾ സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെയാണ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് അകലം വളരെ കൃത്യമായിരിക്കണം എന്ന് മനസ്സിലാക്കുക. അകലം വളരെ കൃത്യമായിരിക്കണം, അക്ഷങ്ങൾ വരയ്ക്കുന്നത് വളരെ കൃത്യമായിരിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഞാൻ രണ്ട് ചോദ്യങ്ങൾ വേറെയുണ്ട്. ആ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കണം. ആദ്യം എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കുക, കൃത്യമായി ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ പെൻസിൽ ഉപയോഗിച്ച് കൃത്യമായി ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. മനസ്സിലായല്ലോ? ആ സംഖ്യകൾ അടയാളപ്പെടുത്തിയിട്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ആ ബാക്കിയുള്ള രണ്ട് കണക്കുകൾ നിങ്ങളൊന്ന് വരച്ചു നോക്കുക. രണ്ടും വേറെ വേറെ വരയ്ക്കണം, വേറെ വേറെ വരയ്ക്കുകയാണ്.